കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല, നിങ്ങള് ആരാ? നിങ്ങള്? ഞാൻ നിങ്ങളെ പോലെ മനുഷ്യൻ തന്നെയാ. അല്ല, ഈ സമയത്ത് ഇവിടെ വന്ന് എന്നെ രക്ഷിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ദൈവം തന്നെയാ. ദൈവമാണെങ്കിൽ ക്ഷേത്രത്തിലല്ലേ ഉണ്ടാവുക? ഞാൻ ദൈവമൊന്നുമല്ല. നിങ്ങളുടെ അനിയത്തിയുടെ ജീവിതം ഇപ്പൊ ആപത്തിലാണ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ. എനിക്കറിയില്ല, പക്ഷെ എന്റെ അനിയത്തിയുടെ ജീവിതം അപകടത്തിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നടക്കാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ആർക്കും ഈ ലോകത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. ചില സത്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും സാരമല്ല. കുറച്ച് പേർക്കെങ്കിലും നല്ലത് ചെയ്യാൻ കഴിഞ്ഞു എന്ന സന്തോഷം കിട്ടും. അങ്ങനെയുള്ളൊരു അവസരമാണ് എനിക്കിപ്പോ ദൈവം തന്നത്. ഇപ്പൊ സമയമില്ല, നിങ്ങൾ വേഗം പൊക്കോ. നിങ്ങളിപ്പോ എന്നെ രക്ഷിച്ചു, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഭഗവാനെ നേരിട്ട് എത്താൻ കഴിയാത്തതുകൊണ്ട് കുറച്ചു പേർക്കെങ്കിലും സഹായം ചെയ്യാനുള്ള അവസരം ആ ദൈവം എനിക്ക് തന്നത്. നിങ്ങൾ നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും എന്നോടല്ല, എനിക്കതിനൊരു അവസരം തന്ന ദൈവത്തോടാണ്. നിങ്ങളെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ ദൈവം നിങ്ങളുടെ കഷ്ടപ്പാട് എനിക്ക് കാണിച്ചു തന്നത്. വേഗം പൊക്കോ. ഒരുപാട് നന്ദിയുണ്ട്. നന്ദി ഇടുന്ന ആവശ്യമില്ല. അയ്യോ അയ്യോ, ഇവ എവിടെ ഓടിപ്പോയ? അയ്യോ, എടാ എടാ, വരിണ്ടാ ഡേയ്. ഇവ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിയില്ലല്ലോ. ഡേയ് ഡേയ്, എഴുന്നേക്കടാ ഡേയ് ഡേയ്. ആ കെട്ടിയിട്ടവൻ രക്ഷപ്പെട്ടടാ, പോയി കണ്ടുപിടിക്കടാ. എടാ അവൻ രക്ഷപ്പെട്ടെന്ന്, എടാ അവൻ രക്ഷപ്പെട്ട് പോയടാ. നമ്മളെ പിടിയുന്നവൻ പോയി. എടാ പെട്ടെന്ന് പോയി കണ്ടുപിടി, വാ. Thank you.
അർജുൻ ഇപ്പോ അപകടകരമായ സാഹചര്യത്തിലുള്ളത്. അർജുനെ നീ തന്നെ രക്ഷിക്കണം മഹാദേവ. അവന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെന്ന് വിചാരിച്ചതല്ലാതെ അഹങ്കാരത്തോടെയോ മറ്റ് ദുരുദ്ദേശം ഒന്നുമില്ലാത്തത് തന്നെയാണ് അവന്റെ മനസ്സ്. എന്റെ അപ്പച്ചിയുടെ ജീവൻ രക്ഷിക്കണം, അതേപോലെ തന്നെ എന്റെ അർജുനെ രക്ഷിക്കണം. അതങ്ങയുടെ കടമയല്ലേ സ്വാമി? എന്റെ അർജുനെ രക്ഷിക്ക സ്വാമി. എന്റെ അർജുൻ എന്തെങ്കിലും സംഭവിച്ച അപ്പച്ചി അത് ബാധിക്കും. അപ്പോ രണ്ട് ജീവൻ നഷ്ടപ്പെടാൻ കാരണം നീ തന്നെയായിരിക്കും മഹാദേവ. അങ്ങയുടെ ഭക്തനായ എന്റെ ഏട്ടൻ ഒരു അപകട സന്ധിയിലാണ്. എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. ഇനി എന്റെ അർജുനു കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മഹാദേവ. എന്റെ അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. വിഷമത്തിലായിരിക്കുമ്പോ പണങ്ങിയ ഭഗവാന് നേരിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരാ വന്ന് സഹായിക്കാം മഹാദേവ? എങ്ങനെയെങ്കിലും എന്റെ അർജുനെ ഒന്ന് രക്ഷിക്ക്, രക്ഷിക്ക് ഭഗവാനെ, രക്ഷിക്ക്. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ ഭഗവാനെ, രക്ഷിക്കണേ. ഓം നമ ശിവായ. എങ്ങനെയെങ്കിലും രക്ഷിക്ക് ഭഗവാനെ. ഹര ഹര മഹാദേവ ശംഭു ശിവശങ്കര. Namah Shivaya.
ക്ഷേത്രത്തിനുള്ളിൽ മൂന്ന് നിലവറകളുണ്ട്. ആദ്യ നിലവറയുടെ പേര് നാഗരക്ഷാഘട്ടം. ഉഗ്രവിഷമുള്ള നാഗങ്ങൾ എപ്പോഴും ഇവിടെ കാവലിനുണ്ടാകും. ഈ ഘട്ടത്തിനുള്ളിൽ പ്രവേശിക്കാൻ ഒരു വാതിലുണ്ടാകും. അതിൽ വലിയൊരു താഴിട്ട് പൂട്ടിയിട്ടുണ്ടാകും. കഥകിന്റെ ഇരുവശങ്ങളിലും നാഗങ്ങൾ കാവലിനുണ്ടാകും. വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുറുമേ ദേവ ക്ഷേത്രത്തിനുള്ളിൽ മൂന്ന് നിലവറകളുണ്ട്. ആദ്യ നിലവറയുടെ പേര് നാഗരക്ഷാഘട്ടം. ഉഗ്രവിഷമുള്ള നാഗങ്ങൾ എപ്പോഴും ഇവിടെ കാവലിനുണ്ടാകും. ഈ ഘട്ടത്തിനുള്ളിൽ പ്രവേശിക്കാൻ ഒരു വാതിലുണ്ടാകും. അതിൽ വലിയൊരു താഴിട്ട് പൂട്ടിയിട്ടുണ്ടാകും. കഥകിന്റെ ഇരുവശങ്ങളിലും നാഗങ്ങൾ കാവലിനുണ്ടാകും. ആ ഘട്ടത്തിലെ വാതിലിന്റെ താക്കോൽ സമീപത്തുള്ള വിനായകശിലയുടെ അടുത്തുണ്ടാകും. അത് ആർക്കും ദർശിക്കാൻ സാധിക്കുന്നതല്ല. വിനായക അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ആ താക്കോൽ കൈക്കലാക്കാൻ സാധിക്കൂ. സ്വാമി, എൻ്റെ അമ്മ അവിടെ ജീവന് വേണ്ടി പോരാടുകയാണ്. അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഇത്രയും ദൂരം ഇവിടേക്ക് വന്നത്. എൻ്റെ ലക്ഷ്യം പാഴായി പോകാൻ പാടില്ല. ആ കഥക തുറക്കാനുള്ള ഒരു വഴി സ്വാമി തന്നെ കാണിച്ചു തരണം. എന്നാൽ ആ താക്കോൽ സമീപത്തുള്ള വിനായക വിഗ്രഹത്തിനടുത്തുണ്ട്. അതാരുടെ കണ്ണിനും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ആർക്ക് വിനായക അനുഗ്രഹമുണ്ടോ അവർക്ക് ആ താക്കോൽ കിട്ടും.
ഈ ക്ഷേത്രത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടത്തിന്റെ പേര് നാഗരക്ഷാഘട്ടം. ഭയങ്കരമായ വിഷപ്പാമ്പുകൾ കാവൽ നിൽക്കുന്ന ഘട്ടമാണിത്. ഈ ഘട്ടം കടക്കണമെങ്കിൽ ഒരു കഥ കൊണ്ട് ആ കഥക ഒരു താഴുകൊണ്ട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. വാതിലിന് ഇരുവശവും ഉഗ്രവിഷമുള്ള നാഗങ്ങൾ കാവലിനുണ്ടാകും. സ്വന്തമാക്കി കഥക തുറന്നകത്ത് പ്രവേശിച്ചാൽ ആ നിലവറയ്ക്കുള്ളിൽ വിശ്വനാഗങ്ങൾ കാവലിനുണ്ടാകും. ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അവിടെ നിന്ന് നാഗമാണിക്യം സ്വന്തമാക്കണമെന്നത് അസാധ്യമായ കാര്യം. നീ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ മരണം തേടി നീ പോകുന്നത് പോലെയാണ്. Thank you.
നാഗപുരത്തിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിനുള്ളിൽ ഒരു നാഗമാണിക്യമുണ്ട്. അത് സ്വന്തമാക്കി നിന്റെ അമ്മയുടെ നെറുകയിൽ വയ്ക്കുക. എന്റെ അമ്മ എനിക്ക് രക്ഷപ്പെട്ടു. മറ്റൊന്നിനെ കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടായിരുന്നാലും ആ നാഗമാണിക്യത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ആ താക്കോൽ സ്വന്തമാക്കി കഥക തുറന്നകത്ത് പ്രവേശിച്ചാൽ ആ നിലവറയ്ക്കുള്ളിൽ വിശ്വനാഗങ്ങൾ കാവലിനുണ്ടാകും. ആ നാഗങ്ങളുടെ ആക്രമണത്തിനിരയായാൽ ഒരു മനുഷ്യൻ ചാരമായി മാറും.